സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായ മലപ്പുറം ടീമിന് മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നടന്നു. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി ചേർന്നു. പറയൂ സമീർ, ഗുഡ് മോർണിംഗ്. എസ് കെ, വെരി ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഇപ്പോൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായിരിക്കുന്ന മലപ്പുറത്തിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വളരെ വലിയൊരു സ്വീകരണമാണ് വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് മലപ്പുറം ഈ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരെ മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പ്രൗഢിയും ചോരാത്ത രീതിയിലുള്ള ഒരു വലിയ സ്വീകരണമാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ മലപ്പുറത്തേക്ക് ഈ ഒരു ട്രോഫി എത്തിച്ചതിന്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു, നല്ല സന്തോഷം തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസും ഒരു മത്സരവും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഭയങ്കര റെയർ ആയിരുന്നു. എല്ലാവരും നല്ലതായിട്ട് തന്നെ പെർഫോം ചെയ്തു. എല്ലാവർക്കും അഭിനന്ദനം. എല്ലാവരും ഒന്നടങ്കം ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു അല്ലേ? ഭയങ്കര പോരാട്ടം തന്നെ. ഒരുപാടധികം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് തയ്യാറെടുപ്പോട് കൂടിയ പോയതല്ലേ? ഞങ്ങളുടെ സാറന്മാരെ ഒത്തിരി അധികം വർക്കൗട്ടൊക്കെ തന്നു, അങ്ങനെ ഒരുങ്ങി വന്നതാണ്. എന്താ തോന്നുന്ന ഒരു ഘട്ടത്തിൽ? എന്താ ഞങ്ങൾ സെക്കൻഡ് ഇയറിന് വന്നത്, പക്ഷെ അവിടെ എന്താ വെച്ചാൽ പിന്നെന്താ പറയണേ, മത്സരം വെച്ചാൽ നല്ല മനോഹരമായി ഞങ്ങൾ വിചാരിച്ചവരുന്ന നടന്നിരിക്കണം. എല്ലാവരും നല്ല മെഡലൊക്കെ അടിച്ചാണ്ട് എല്ലാവരും ഞങ്ങൾ ഇതുപോലെ തന്നെ ബെസ്റ്റ് ഒക്കെ ചെയ്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കണം. മലപ്പുറം ജില്ലയുടെ ചരിത്ര സംഭവമാണ്. ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ലയ്ക്ക് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഒരു ഓവറോൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാന നിമിഷമാണ്. ഇനി തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ മലപ്പുറം ജില്ലയുടേതായിരിക്കും കേരള അത്ലറ്റിക്സ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. എന്താണ് ഭയങ്കര സന്തോഷം? ആ, ഭയങ്കര സന്തോഷമുണ്ട്. മലപ്പുറത്തിന് ആദ്യമായിട്ടാണ് കായികമേളയിൽ സംസ്ഥാനത്ത് ഇത് ഓവറോൾ കിട്ടുന്നത്. പിന്നെ ഒരു വിഷമമുണ്ട്, ഞങ്ങളുടെ സ്കൂളിന് രണ്ടാമത്തെ ഓവറോൾ കിട്ടിയിട്ട് ഇവർക്കൊക്കെ കപ്പുണ്ട്, ഞങ്ങൾക്ക് മാത്രം ഇപ്പോഴും കപ്പൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ മലപ്പുറത്തേക്ക് ട്രോഫി അങ്ങ് എത്തിച്ചല്ലേ? അവിടുത്തെ മത്സരം ഒക്കെ നല്ലതായിരുന്നു, നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? ഞങ്ങൾക്കുള്ള കപ്പ് തന്നെ, അത് അവർ വേറെ ആൾക്കാർക്ക് കൊടുത്ത്. എന്തിന്? അതറിയില്ല, അവരെന്തിനത് കൊടുക്കണം? കപ്പുള്ളവർക്ക് തന്നെയല്ലേ അത് കൊടുക്കേണ്ടത്? ഇല്ലാത്ത ആൾക്കാർക്ക് അത് കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വിഷമമായി പോയോ? എസ് കെ, ഏതായാലും അവസാന ഘട്ടത്തിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾ പറയുന്നത്. ഒപ്പം തന്നെ വലിയ സ്വീകരണം നടക്കുന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് കുട്ടികളുള്ളത്. ഇതിനുശേഷം ഇവിടെ ടൗൺ ഹാളിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്കായിരിക്കും കുട്ടികളെ ആനയിച്ചു കൊണ്ടുപോവുക. മോളെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? ട്രോഫിയൊക്കെ അടിച്ച് അങ്ങ് പോന്നല്ലേ? എസ് കെ, ഇവിടെ വലിയ ശിങ്കാരിമേളത്തോട് കൂടി വിദ്യാർത്ഥികൾ എല്ലാവരെയും തന്നെ ഇവിടെ നിന്നും ടൗൺ ഹാളിലേക്ക് ആനയിക്കും. അവിടെ വലിയ സ്വീകരണമാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ്.